മതശ്രമ കേസിൽ ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിന്റെ 10 വർഷം തടവ് ശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിച്ചെങ്കിലും മുഹമ്മദ് ഫൈസൽ കുറ്റക്കാരനാണെന്ന കവരത്തി സെഷൻസ് കോടതിയുടെ വിധിക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല. മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ നടപ്പാക്കുന്നതാണ് മരവിപ്പിച്ചത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതി കേസ് ഇന്ന് പരിഗണിച്ചത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, ഈ മതശ്രമ കേസിൽ ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിന്റെ കാര്യത്തിൽ എന്താണ് ഹൈക്കോടതി എടുത്തിരിക്കുന്ന തീരുമാനം? ഇവിടെ അദ്ദേഹം കുറ്റക്കാരനാണെന്ന കവരത്തി സെഷൻസ് കോടതിയുടെ വിധിക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല, എന്താണ് കാരണം? വിശദാംശങ്ങൾ എന്താണ്? കവരത്തി സെഷൻസ് കോടതിയുടെ വിധി തൽക്കാലം ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ തിരിച്ചടിയാണ് മുഹമ്മദ് ഫൈസലിന് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ ശിക്ഷ നടപ്പാക്കുന്നത് അത് മരവിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെ 4 പേരുടെ ശിക്ഷ നടപ്പാക്കുന്നതാണ് മരവിപ്പിച്ചത്. തൽക്കാലം അവർക്ക് ജയിലിൽ കഴിയേണ്ടി വരില്ല എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. അയോഗ്യത ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതിന് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഉത്തരവിന്റെ പകർപ്പ് വന്ന ശേഷമേ മനസ്സിലാകൂ. നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ 4 പേരുടെ, ഈ ഫൈസൽ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷാ നടപടി അത് മരവിപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം ജയിലിലേക്ക് പോകേണ്ടി വരില്ല. പക്ഷേ ഈ 10 വർഷത്തെ ശിക്ഷ എന്നുള്ളത് അത് തൽക്കാലം സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായിട്ടില്ല. അത് അയോഗ്യതയ്ക്ക് കാരണമായേക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.